സാധുവായ എൻ്റെ ഒരു സുഹൃത്താണ്, SOS ജില്ലാ ഉപാധ്യക്ഷനാണ്. അപ്പൊ മെഡിക്കൽ കോളേജിലെ കുറച്ചു മുമ്പ് ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയതാണ്, ഒരു തീപ്പൊള്ളലേറ്റ കുട്ടിയെ കാണാൻ വേണ്ടി പോയതാണ്. മെഡിക്കൽ കോളേജിൽ ആ കുട്ടിയെ കണ്ട് മന്ത്രിച്ചു കൊടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് സർജറിക്കൽ വാർഡിൽ തന്നെയുള്ള വേറെ ഒരു കുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ കുട്ടീന്റെ ഉമ്മ വല്ലാതെ പൊട്ടിക്കരയുന്നു. ഉമ്മാന്റെ കരച്ചിൽ കണ്ടപ്പോ അലിസക്കാഫി കുറച്ച് അങ്ങോട്ട് പോയി നോക്കി. അയാൾ നേരെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണിത്. നോക്കുമ്പോ വേറൊരു ചെറിയ മകൻ ആ കട്ടിലുണ്ട്, ഉമ്മ വല്ലാതെ കരയുന്നുണ്ട്, ആ കുട്ടിയുടെ രണ്ട് കൈയും മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഉമ്മാനെ സമാധാനിപ്പിച്ചു. ഉമ്മ ഇങ്ങനെ എന്താ പറ്റിയത്? അപ്പൊ ഉമ്മ പറഞ്ഞു, ഇങ്ങനെ വീട്ടിന്റെ മുകളിൽ നിന്ന് കുട്ടി വീട്ടിന്റെ മുകളിൽ കയറി നിന്ന് ഒരു വലിയ കമ്പി എടുത്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ലൈനിന്റെ ഭാഗത്ത് അങ്ങ് ഇട്ടപ്പോ ആ കുട്ടി ഷോക്കടിച്ച് താഴേക്ക് വീണു. രണ്ട് കൈയും വളരെ ഉയരെ നിന്ന് വീണ് നിലത്ത് കുത്തിയപ്പോ കൈ രണ്ടും ചെതറിപ്പോയി. രണ്ട് കൈ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, ഓപ്പറേഷൻ കഴിഞ്ഞാണ്. അങ്ങനെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് മന്ത്രിച്ചു കൊടുത്തപ്പോ ഈ ഉമ്മ പറഞ്ഞു, ക്ഷമയൊക്കെ പണ്ടേ കഴിഞ്ഞിട്ടുണ്ട്, എന്റെ മനസ്സ് ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് ദിവസങ്ങളായി ഇപ്പൊ ആശുപത്രിയിൽ. ഇപ്പൊ കരയുന്നത് കൈയിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഈ കുഞ്ഞിന് രണ്ട് കൈയില്ലാത്തത് കൊണ്ട് ആപ്പിള് കുട്ടീന്റെ വായിൽ ഇങ്ങനെ മുറിച്ച് വെച്ചു കൊടുക്കുന്നതിനിടയിൽ കുട്ടി പറഞ്ഞു, കുട്ടികളാണല്ലോ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണല്ലോ. കുട്ടി പറഞ്ഞു, ഉമ്മാക്കിപ്പൊ സമാധാനായില്ലേ? ഉമ്മ ചോദിച്ചു, എന്താ പോലെ? അല്ല, എന്റെ രണ്ട് കൈയും പോയില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് സമാധാനായില്ലേ? അപ്പോഴാണ് ഈ ഉമ്മാന്റെ വായിന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വന്ന ഒരു വാക്ക് ഈ കുട്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കുട്ടിക്കൊരു സ്വഭാവമുണ്ട്, ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാകും. വീട്ടിൽ എന്തെങ്കിലും ഈറ്റബിൾസ്, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മധുരം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി വെച്ചാൽ ഈ കുട്ടി ഉമ്മ കാണാണ്ട് വല്ലാതെ എടുക്കുന്ന കുട്ടിയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ചില കുട്ടികളൊക്കെ എടുക്കും, അതൊരു മാരകമായ തെറ്റൊന്നുമല്ല. പക്ഷേ ഈ വീട്ടിൽ വിശിഷ്ട അതിഥികൾ ആയി കുറച്ച് ആളുകൾ വന്നപ്പോൾ ഉമ്മ ചായയിലുണ്ടാക്കി നല്ല സൽക്കാരത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തി. റെഡിയായി അവിടെ ഉണ്ടാകുമെന്ന് കരുതിയ ഈ സ്നാക്സുകൾ ചായന്റെ കടി കൊണ്ട് പോയി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. തൽക്കാലം ഒന്ന് ബേജാറായി. അപ്പൊ ആ ബേജാറിന്റെ ഇടയിൽ മോനെ വിളിച്ചു നോക്കി, മോൻ പറഞ്ഞ സംഭവം സംഗതി ശരിയാണ്, മോൻ നേരത്തെ എടുത്തേക്ക്. അപ്പൊ അറിയാതെ ഉമ്മാന്റെ വായിന്ന് കൊണ്ടുപോയി, ഇന്റെ രണ്ട് കൈ ഒടിഞ്ഞു പോയാലേ ഇവിടെ ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. ആ ഉമ്മാന്റെ വായിന്ന് അങ്ങനെ വന്നുപോയി. അള്ളാഹു നമ്മളൊക്കെ നാവ് നന്നാക്കി തീരുമാനാകട്ടെ. നല്ല വർത്താനെ പറയാവും അല്ലെങ്കിൽ മിണ്ടാതിരിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതാണ് ഈ കുട്ടി ഓർമ്മപ്പെടുത്തിയത്. ഉമ്മ അങ്ങക്കിപ്പോ സമാധാനായല്ലോ, വീട്ടിൽ ആരെങ്കിലും വന്നാലൊക്കെ ഉമ്മാക്കിനി ആവശ്യമുള്ളൊക്കെ കൊടുക്കാലോ എന്ന് നിങ്ങൾ ആലോചിച്ചപ്പോ ഒരു വാക്ക് അറമ്പറ്റുകയാണ്. ആ കുട്ടിയുടെ രണ്ട് കൈയും അങ്ങ് നശിച്ചു പോവുകയാണ്. ഉമ്മയുടെ മനസ്സിന്റെ ഉള്ളിൽ അടങ്ങാത്ത തേങ്ങലുകൾ വരികയാണ്. ഇതാണ് ഉമ്മാന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ലഅനത്ത് വരുന്ന ഒരു വാചകങ്ങളും നമ്മളെ മക്കളെ കുറിച്ച് ആരെ കുറിച്ചും പറയാൻ പാടില്ല. അള്ളാഹ് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ശാപവാക്കുകൾ പറയുന്നത്. കുട്ടികളെ കുറിച്ചാകുമ്പോ സ്വന്തം ഉമ്മ പറയുമ്പോ വാപ്പ പറയുമ്പോ പെട്ടെന്ന് എഫക്ട് ചെയ്തു പോകും. കാന്തവും ഇരുമ്പും പിടിക്കുന്നത് പോലെ ഈ വാചകങ്ങളെ അള്ളാഹു കബൂൽ ചെയ്ത് കളയുന്ന ഒരു നിമിഷം ഉണ്ടാകും. വളരെ ശ്രദ്ധിക്കണം. ലീവ്, വെക്കേഷൻ അങ്ങനത്തെ സമയങ്ങളൊക്കെ വരുമ്പോ, യാത്രക്കിടയിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക്